താലൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട്. സെറവിങ് ആണ്, സെറവിങ് അടാറ് വെള്ളമാണല്ലോ. ഹലോ ഗൈസ്, മൂപ്പര് ഭയങ്കര ബിസിയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇന്ന് എന്റെ സർപ്രൈസ് ഞാൻ പുറത്തെടുക്കാൻ പോകാം കേട്ടോ. വീഡിയോന്റെ ലാസ്റ്റ് ആണ്, ഞാൻ സർപ്രൈസ് പുറത്തെടുക്കുക. നമ്മുടെ ബർത്ത്ഡേ ബ്ലോഗിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അപ്പൊ നമുക്കിന്ന് ചെറിയ കുക്കിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കണം. കിച്ചണിലേക്ക് പോവുകയാണ്. ഒരു വെറൈറ്റി ചിക്കൻ കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റിയാണ്. വെറൈറ്റിയാണ്, പടച്ചനെ വെറൈറ്റി ആവണേ. ആശിച്ച് കോഴിപ്പിച്ചിന് ഒന്നുമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ തലക്കെട്ട് കിട്ടും. പിടിച്ചോളൂ ക്യാമറ, പിടിച്ചോളൂ ക്യാമറ. ആദ്യം തന്നെ നല്ല വെടിവായിട്ടുള്ളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരാളെ ഇറക്കി വെക്കാനുണ്ട്. ഇവിടെ കിടന്നുറങ്ങുന്ന ഇവനെ കെടുക്കാം. ഇത് കണ്ടെങ്കിൽ പോലെ. അപ്പൊ ഇതിന്റെ മേത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് പോക്കണം. മറ്റേ സിനിമയിലെ മോഹൻലാലിന്റെ സിനിമയിൽ ആദ്യം കൈയെടുത്ത് ഇങ്ങോട്ട് തിരിക്കുക, അറിയില്ല ഇതാലോ. പിന്നെ മറ്റേ കാലെടുത്ത് ഞാൻ തിരിക്കുമ്പോ കാലൊടിഞ്ഞു. അപ്പൊ എന്തായാലും കുക്കറിലേക്ക് വെച്ചെടുക്കാം. നോനോനോ, ആദ്യം അത് മസാല ഉള്ളി കേറ്റണം. കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ വെക്കണം. എന്നിട്ട് ഇനി വരച്ച് അങ്ങ് കീറി മുറിക്കണം. മീൻ ചിക്കൻ അപ്പൊ നല്ല പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് എനിക്ക് മസാല പിടിക്കണല്ലോ. അതുകൊണ്ട് മസാല പിടിക്കുമ്പോ നല്ലോണം പിടിക്കണം. അപ്പൊ നമ്മ എല്ലാം എടുത്തിട്ട് ഞാൻ എന്താ കുക്കറിനകത്തോട് കുറച്ച് മഞ്ഞ പോയിട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞത്തൂളെ, പിന്നെ മുളക് തൂള്, മുളക് പോയിട്ട് ഗരം മസാല, കുറച്ച് ഗരം മസാല, മന്തി മസാല അല്ലെങ്കിൽ സബ്സ മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസാല കൊടുക്കാം കേട്ടോ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് പേസ്റ്റ് ആണേ. ഇത്രയും സാധനങ്ങൾ ആട്ടോ അത് പേസ്റ്റ് ആക്കിയത്. അപ്പൊ ഇതിന്ന് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കേട്ടോ. മാഗി ക്യൂബ്, മാഗി ക്യൂബിന് ടേസ്റ്റ് എന്താന്ന് ഉറപ്പേ അറിയാം. അപ്പൊ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് രണ്ടെണ്ണം എടുക്കാം. മല്ലിയില, പൊതീന, ഇതില് മല്ലിയില കുറച്ച് കൂടുതലും പൊതീന കുറവും, കറിവേപ്പില, ക്യാപ്സിക്കം, അങ്ങനെ നമ്മൾ നമ്മുടെ കോഴിക്കുട്ടപ്പനെതാ ഇങ്ങനെ മസാലയെല്ലാം ഇങ്ങോട്ട് മുക്കി അടിച്ചു വെച്ചിട്ടുണ്ട്. മസാല നല്ലോണം ആവാൻ വേണ്ടിട്ട് ഞാൻ ഈ സാധനത്തിന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്താട്ടോ. കാരണം അതിന്റെ ഉള്ളിൽ നിങ്ങൾ ആവൂലല്ലോ. കോഴിക്കോട്ടെ ഞാൻ ദീ കുരുമുളക് പൊടി ഇടുന്ന നാരങ്ങര ഒരു നാരങ്ങ നീര് ഞാൻ ദീലേക്ക് ഒഴിച്ചു കൊടുക്കണേ. സംഭവത്തിലേക്ക് നാരങ്ങ നീര് നിങ്ങൾ സുറുക്കി വെച്ചു കൊടുത്താൽ മതി. മസാലയൊക്കെ ഒന്ന് നന്നായി തിരുമ്പി പിടിപ്പിച്ചിട്ടോ. ഇത് മസാല കുറച്ച് കുറവുണ്ട്, അപ്പൊ കുറച്ചുകൂടി ഇടാം. അതായത് ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാൻ മോസ്റ്റ് ഓഫ് മസ്റ്റ് ഇമ്പോർട്ടന്റ്. മസാല അധികം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണം. ഞാൻ കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഇത്ര മസാല ചേർത്തത്. ചെറുതായിട്ട് മസാല പിടിപ്പിച്ചില്ല, അവരെ ഇട്ട നാല് തിരുമ്പുണ്ട്. എല്ലാ ഭാഗത്തും പിടിപ്പിക്കലാണ് നമ്മൾ ടാസ്കിന്. എന്റെ കൂടെ പഠിച്ച രാജീവ് പറയേ, ഇനിയും എന്റെ പോലും ഫുഡ് ഉണ്ടാക്കൂ, നിങ്ങള് സൂപ്പർ എന്ന് അറിയൂ. ഞങ്ങളും തിന്നോട്ടെ, എന്നാലല്ലേ അതിന്റെ സൂപ്പർ സൂപ്പർ അറിയാൻ പറ്റൂന്ന്. ഈ ഉപ്പുണ്ടോ നിങ്ങൾ ചിക്കന്റെ കിടക്കണ കണമ്പ് കണ്ടാ. അങ്ങനെ നല്ല മസാലയിൽ ഇങ്ങോട്ട് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവനെ. ഒരു 4 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ കൂടി പോയാലും 3 മണിക്കൂറൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഞാൻ നേരെ ഫ്രൂട്ട്സ് മാറ്റണേ. ഞങ്ങളിതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. ഒരു ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലേ. എനിക്ക് എന്ത് ഫുഡ് തരുന്നത്? വെറും ചോറ്, സാധാ ചോറും രസവും, സാമ്പാറും ചമ്മന്തിയും, പിന്നെന്താ പറയാ എന്താ പറയാ പുളിയിഞ്ചിയോ അങ്ങനത്തെ ആണ് ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അതെ, ഞങ്ങള് സാധനം
ഇപ്പോഴാണ് ഒരു 3 മണിക്കൂർ നേരം കുക്കറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടച്ച് അമർത്തി വെച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഇപ്പോൾ കുക്കർ വെച്ച് കത്തിച്ച് ചൂടാക്കി വേവിക്കാൻ പോവുകയാണ്. മനസ്സിലായോ? അത് ഞങ്ങൾ പുറത്തുനിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, അത് ഞങ്ങൾ പുറത്തുനിന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ യന്ത്രം എടുക്കട്ടെ? എന്തെന്തോ പുറത്തും ചെയ്യാനുള്ള യന്ത്രം വേണ്ടേ? ഇവിടെ വലിയൊരു ആമാടപ്പെട്ടി ഉണ്ട് ഗൈസ്. അതെ, ആമാടപ്പെട്ടി എന്താണെന്ന് നിങ്ങൾ കാണണം. ഒരു സാധനം അൺബോക്സിംഗ് കൂടി ചെയ്യുന്നുണ്ട്. ശ്രീനിവാസിന് ഒരു ബീഡി കൊടുക്കണ ഒരു പടവില്ല, ഒരു പക്കുറു ഒരു ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇത്ര നാളും കാണാതെ നേരത്തെ ചുളി ഇതൊക്കെ ചെയ്യാനുള്ള ഗ്യാസ് ആണത്. എങ്ങനെ വെക്കുന്നു? ഞാൻ മടക്കി വെക്കുന്നു, കുക്കറത്തിൽ വെക്കുന്നു. ഈ അടുപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്താ അത് കുക്കറിൽ വെക്കാനെന്തെങ്കിലും വെക്കുന്നു. ഗ്യാസ് വന്നു. ഗ്യാസ് ഉണ്ടോ? കള്ളനെ പോലെ ആണ് ഗ്യാസിന്റെ കുത്തി. ഇത് ഗ്യാസിന്റെ കുട്ടി കേട്ടോ. അതിന് ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ടോ? എത്ര മണിക്കൂറുണ്ട്? ഇതൊരു 2 മണിക്കൂർ യൂസ് ചെയ്യാം. പുതിയ സാധന. അയ്യോ, ഇതിങ്ങനെ താത്തടി. എന്നിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ഗ്യാസ് കുറ്റിയാണല്ലോ, അത് കൊടുക്കാനുള്ള കണക്ഷനാണത്. അതിൻ്റെ അതും എല്ലാം അതിലുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഇതിനൊരു അയ്യോ ഇതടച്ചതിന് ശേഷം അങ്ങനെ വെക്കുക. ഇത് തുറക്കാൻ പറ്റും. അത് ഓണാക്കി കഴിഞ്ഞാൽ തുറക്കാൻ പറ്റൂല. കാറ്റോണ്ട് നമുക്ക് കത്തി കിട്ടുമോ? പിന്നെ ഇതൊക്കെ കത്തിയൊക്കെ കിട്ടും. അപ്പോ അതാ നമ്മള് ഗ്യാസിന്റെ കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഓണാക്കണെങ്കിൽ ഇതാദ്യം ഓണാക്കുക ഗ്യാസ്. എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കുക. നമുക്ക് ചെറിയ തീയാണെങ്കിൽ ചെറിയ തീ, വലിയ തീയാണെങ്കിൽ വലിയ തീ. സാധനം എടുത്ത് വരട്ടെ. അങ്ങനെ ഗൈസ്, ദാ നല്ല സൂപ്പർ ആയിട്ട് നമ്മുടെ ചിക്കു ഇവിടെ ദാ. ചിക്കോ? ആ ചിക്കൻ നല്ല പോലെ ഇതായിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല മണം വരുന്നുണ്ട് അല്ലേ. എന്നും ഗൈസ് ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഉള്ളവർ ഞങ്ങളെ മണപ്പിക്കണം. ഞങ്ങള് പുറത്ത് വെച്ചിട്ട് എല്ലാരും മണപ്പിക്കുന്നത് ഒരാള് പോയില്. ഞാൻ കാണിച്ചെന്ന പോലെ കത്തിച്ചുകൊടുക്ക്. ഓണാക്ക് അങ്ങനെ. അതിന്റെ ഒരു സാധനമില്ല. ഓണാക്ക് തുറക്കത് ആദ്യം. ഇത് ഈ മൂടിയാ, മൂടി തുറന്നിട്ട് അതിന്റെ അടിയിലാണ്ടോ ഒരു ഇത്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഈ കൈക്കോ രണ്ട് കൈ എന്റെ കൈ എവിടെ പോയിക്കണ ഒരു കൈ. ഇതിങ്ങനെ തുറക്ക്, എന്നിട്ട് അമർത്ത്, തുറക്ക്, തുറന്നിട്ട് അമർത്ത്, അമർത്ത്, എവിടെ അമർത്ത്, ഇങ്ങനെ പിടിക്കുക. ഇതിന്റെ ഉള്ളിലേക്ക് കറിന്റെ ഒന്നും വീഴാൻ പാടില്ല. അടയ്ക്കണം. ഇത് അടച്ച് പിന്നെ തുറക്കാൻ പറ്റൂല. എത്ര ചൂട് വേണം വെച്ചാ അത്ര പൂട്ട. ഒരു 2 വിസിൽ കയറുന്നു ആവട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം ബന്ധുക്കുന്നു. എന്നിട്ടില്ലെങ്കിൽ ഒരു വിസിൽ കൂടെ അടുപ്പിക്കാം. അതിന്റെ അടുത്ത് കറിയാൻ പോവാൻ എനിക്ക് പേടിയില്ല. ഗൈസ് എന്തേലും സംഭവിച്ചാല്? ഇനി ഞാൻ ഇതിന് കഴിക്കാൻ വേണ്ടിട്ട് പൊറോട്ട വാങ്ങട്ടെ. ഞാൻ വരാട്ടോ. അപ്പൊ ഒരാൾ പോയി പൊറോട്ട വാങ്ങട്ടെ. ഞാൻ ഇവിടെ ഉണ്ടാവുമോ എന്താ വല്ല സംഭവിക്കൂലേക്കും. എന്തായാലും വേഗം പോയി വരും. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ പൊറോട്ട വാങ്ങി വരട്ടെ.
ഞാൻ അപ്പുറത്ത് പോയി കുത്തി നൈ പേടിച്ചിട്ട് എന്തിനു പേടിക്കണേ എങ്ങനെ കൂട്ടിത്തറിയണേ എന്തോ ഇല്ലില്ല അതില്ല മൂടിക്കാക്കിയല്ല പിന്നെ സേഫ്റ്റിക്ക് ഗ്യാസ് പോകാണ്ടിരിക്കണേ ഇങ്ങനെ ആക്കി കൊടുക്കും അപ്പൊ ഗൈസ് ഞങ്ങള് ആവി പോവാൻ ഇവിടെ ഓഫാക്കി വെച്ചേക്കാണ് കുറച്ചും കൂടി വെന്തോട്ടെ എന്ന് കരുതിയിട്ട് ഇവിടെ വെച്ചേക്കാണ് അപ്പൊ കുറച്ചേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അതിന്റെ ഉള്ളിൽ എന്തായിരിക്കണെന്ന് ടേസ്റ്റ് കുക്കർ ചിക്കൻ മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല മണമുണ്ട് അവിടെ നിന്ന് കേറി വരുമ്പോഴേ മണമുണ്ട് പക്ഷെ തൊള്ളയില് വെക്കാൻ പറ്റിയാവോ തൊള്ളയില് വെച്ചില്ലെങ്കിൽ എന്താണ് നമ്മള് തൊള്ളയില് വെക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും സൂപ്പർ എന്ന് പറയും ഞങ്ങള് തുറക്കാൻ പോവാണ് കേട്ടോ കുക്കർ ചിക്കൻ തുറന്നേ നല്ല മണം ഓയിൽ ഒഴിച്ചു ഓയിലും മാത്രല്ല അതിന്റെ വെള്ളം ഉണ്ട് ചിക്കന്റെ വെള്ളം ഉണ്ടല്ലോ ചിക്കന്റെ വെള്ളം ചിക്കൻ അടാറ് വെള്ളമാണല്ലോ അതാ പോയി കഴുകടി പോ ഇങ്ങനെ എളുക്കിയതാ കയ്യില് ചതച്ചില്ല അതിന് മാത്രം പൊള്ളു അത് ഇല്ല അത്ര ചൂടൊന്നും ഇല്ല വലിയ ചൂടൊന്നും ഇല്ല ആൾക്കട്ടെ എന്താ വലിയ ചൂടില്ലാത്ത ആ വഹിക്കാനില്ല വലിയ ചൂടില്ല ഇതോ അടുത്ത് കൂടെ പോകുന്ന കണ്ട ഗൈസ് അയ്യോ അയ്യ അടുത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂല അത് നല്ല അടുത്ത് കൂടെ പോവാണ് വെള്ള കളറ് എല്ലാ വിമാനത്തിനും വെള്ള തന്നെയാണ് ഈ പൊട്ടത്തിയ കളറ് അടിവശം വെന്തിട്ടുണ്ടോ ഉള്ളത് നിങ്ങൾ പറയുമ്പോ ഓതിൽ ഓയിൽ കൂടുതലാണെന്ന് ഓയിലല്ല കേട്ടോ ഗൈസ് വെള്ളമാണെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കണം ഇതും വറ്റിച്ചെടുക്കണം ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കണം ഇവിടെ പകുതി വെള്ളം പുറത്ത് കളഞ്ഞ് മോയന്ത് എങ്ങനെ കിട്ടണല്ലേ ചൂടല്ലേ എന്തിനു ഇത്ര ധൃതി വെച്ചിട്ട് തിന്നാൻ നിക്കുന്നു നല്ലൊക്കെ തിന്നൂടെ വെന്തിക്കുന്നോന്ന് അറിയാൻ വേണ്ടിട്ട് പോള് വെക്കണ്ട ഇങ്ങനെയാണ് തിന്നണത് ചൂടാറിയിട്ട് തിന്നാ മതിയടി നല്ല എടുക്ക് രണ്ട് ഇതും കൂടെ എടുക്ക് എന്താവോ എന്തോ അടുത്തേക്ക് പിടിക്കും ക്യാമറ ഒക്കെ നല്ലോണാണ് ഞാൻ കാര്യം കൊണ്ടാ തട്ടിയത് ക്ഷമിക്കണം വൃത്തിയെടുകൊണ്ടാണ് ഒന്ന് ചേർക്കടി കഴിഞ്ഞ അങ്ങനെ ഗൈസ് മറിച്ചിടാനായിട്ടുണ്ട് ആ മറിച്ചിടുകയാണ് പേടിക്കണ്ട നിന്നെ കൊണ്ട് പറ്റും മറിച്ചിട്ട് മറിച്ചിട്ട് താലൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട് സെർവിങ് ആണ് അത്ര സെർവിങ് ചൂടാക്ക അല്ല ഒന്നൊന്നൊന്ന് മസാല ഒക്കെ നല്ല പോലെ ഒന്ന് അങ്ങോട്ട് താട്ടെ നമ്മൾ പൊറോട്ട കഴിക്കാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേവി ഉണ്ടാക്കി കേട്ടോ താല്പര്യം ഇല്ലെങ്കിൽ ഗ്രേവി ആക്കണമെന്നില്ല അവര് ഇതൊക്കെ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നണില്ല പിന്നെ നീ അങ്ങനെ പറയുന്നു കുറച്ച് മല്ലിയില്ലായി കൂടിയിട്ട് അവസാന പരിപാടി ഇതാ വൈറ്റ് പിഎം കുയിലേ കാണിക്കും കുയിലേ കാണിക്കും കുയിലേ കാണിക്കും കാലും കയ്യൊക്കെ ഒടിഞ്ഞു വെക്കുന്നുണ്ട് ഗൈസ് കാലൊക്കെ നേരെ പിടിക്കും കാല് കാല് ഹിമ്മാണ് ആർക്കോ കിട്ടുന്നുണ്ടോ സുഖാനല്ല കാലും കഴിഞ്ഞ് നമുക്ക് ഇവിടെ വെച്ചെടുക്കട്ടെ കാരണം പോന്നാണേ ഈ ഗ്രേവി വേണമെങ്കിൽ ഇവിടെ കാണിക്കേ ഇതേപോലൊന്നും ഇങ്ങനെ ഇവിടെ ഒഴിച്ചെടുക്കണം കേട്ടോ നല്ല സൂപ്പറായിട്ട് നമ്മൾ കഴിക്കുന്നേരം ജസ്റ്റ് ഒരു ഭംഗിക്കും ഓരോ ദിനൊക്കെ വേണ്ടി ഇങ്ങനെ ഇവിടെ ഒഴിച്ചെടുക്കാം കേട്ടോ ഇത്ര തന്നെയുള്ളൂ പരിപാടി ഇവിടെ ഫിനിഷിങ് സ്റ്റേജിലാണ് തിരുമല്ലിയില്ല
നിനക്ക് വാണേ ചെയ്താൽ മതി, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കൂട്ടുന്നത് അല്ലേ. അപ്പൊ ഗൈസ് വേർത്ത് വേർത്ത് ഒലിച്ച് പുറത്തുനിന്ന് ഉണ്ടാക്കിയല്ലേ. അപ്പൊ നിങ്ങള് വരി, നിങ്ങള് വരി, നിങ്ങള് വരി, ഇവിടെ നിൽക്കും. കാണുന്നുണ്ടോ നിങ്ങളാ? അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന്, ഞാൻ ഗിഫ്റ്റ് അൺബോക്സിങ് എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും എല്ലാ പ്രാവശ്യം ഷർട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. മൂപ്പരന്റെ കൂടെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്തേ. ഈ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതാണ് ഞാൻ പ്രിയപ്പെട്ട, നമ്മള് ഫുഡാണ് സ്നേഹം, ഫുഡ് ഉണ്ടായി കൊടുക്കുന്നതാണ് സ്നേഹം. അപ്പൊ ആ സ്നേഹമാണ്, അപ്പൊ ആ സ്നേഹമാണ് ഞാൻ വാരി വിതറി കൊടുത്തിട്ടോ. അപ്പൊ നമ്മൾ കഴിക്കാൻ പോവാടിക്കാൻ കഴിക്കാം. അപ്പൊ മുഴുവൻ പിടിക്കണ കോഴി നമ്മളെ കയ്യിലിരിക്കാണ്. നല്ല വന്ധുക്കുന്നു ഗൈസ്, നല്ല സൂപ്പർ പൊക്കി പിടിക്കി, നല്ല വന്ധുക്കുന്നു. നല്ല ആദ്യം ഓള തൊള്ളേക്കണ്ടേ വെയ്യ. ഇനി ഞങ്ങൾ ഉള്ളേക്കും. സത്യസന്ധമായ മറുപടി പറഞ്ഞാൽ അതിൽ ഉടായിപ്പം നിർക്കാൻ നിൽക്കാൻ കേട്ടോ. വേറെന്തോ ഫ്ലേവർ, ഒരു വെറൈറ്റി ഫ്ലേവർ. വെറൈറ്റി ഞാൻ എന്താ ആദ്യം പറഞ്ഞത്, ഞാൻ എന്താ കൊണ്ട് ആദ്യം പറഞ്ഞത് വെറൈറ്റി ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത്. സാധാരണ ചിക്കൻ മസാലന്റെ ഇതിൻ്റെ ഒന്നും അല്ല. നിങ്ങൾ എന്താണ് ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞെന്താ, ഞാനൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കുന്നു. വെറൈറ്റി ആയി ഇനിയിപ്പോ ഇത് മാത്രം അങ്ങനെ തിന്നോണ്ടിരിക്കണ. പൊറോട്ട എടുക്ക്, കിടൂലേ മാസ് മരണ മാസ് കിടക്കാൻ ചെയ്തു. ഒരാവേശത്തിന് എന്തൊക്കെ മാറി. പിന്നെ മയോണൈസ് ഒക്കെ ഉണ്ടാക്കട്ടോ ഗൈസ്, ഞാൻ ടയേർഡായി, അതുകൊണ്ട് ഞാൻ മയോണൈസ് നാശമൊന്നും ഇല്ല, എല്ലാം മസാല എല്ലാം കൊണ്ടേ. നീമ കുറ്റിക്കേ, എനിക്ക് നാരകാന്ന് പറഞ്ഞാ ഭയങ്കര ഒന്റെ തൊള്ളയിൽ കുറ്റിക്കാൻ വേണ്ടി എടുത്തതിന്. ഉള്ളക്ക് പോയില്ലേ മസാല എന്നൊന്നും അങ്ങനെ ഉണ്ടാക്കിയാലോ. അപ്പം പൊറോട്ട പിടിച്ചോളി. പൊറോട്ട ആയിട്ട് എങ്ങനെ ഉണ്ടാണോ പൊറോട്ട പിടിക്കേ, പൊറോട്ട ആയിട്ട് കിടു പിടിക്കും. അതിൻ്റെ ഗ്രേവി ഇട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ഒപ്പമല്ലേ തിന്നുണ്ട്. ആ നിങ്ങളിഷ്ടം തിന്ന്, എങ്ങനെ നിങ്ങളിഷ്ടം. അതിലിങ്ങനെ മസാല കൂട്ടി ഗ്രേവി അടിപൊളി. പക്ഷെ ചിക്കനാട്ടോ അതിനോട്ടെ അടിപൊളി. കുത്തുക ഗ്രേവിക്ക് കുറച്ച് ഉപ്പ് തോന്നിക്കുന്നുണ്ടല്ലേ. ഗ്രേവിക്ക് ഇത്തിരി, ആ ഗ്രേവിക്ക് ഇത്തിരി ഉപ്പുണ്ട്, പക്ഷെ ചിക്കന് ഇത്ര ഉപ്പില്ല പാകത്തിന്. ഗ്യാസിന് കൊടുക്കട്ടെ. അപ്പൊ അതാ നിങ്ങൾ കഴിക്കൂ, ഞങ്ങളുടെ സന്തോഷം. അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്? സ്പെഷ്യൽ അല്ലേ പ്രശ്നം. സ്പെഷ്യൽ ബർത്ത്ഡേ ഇന്നവരെ ആരും ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. പിന്നെ സൂപ്പർ ഫുഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക്, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം, പിന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, ഞങ്ങൾ തിന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. Subscribe. Ciao, ciao.